ഇനിയിപ്പോൾ നമ്മളിപ്പോൾ യാത്ര ചെയ്യാൻ പോവാണ്, അപ്പോൾ നമ്മൾ എന്തൊക്കെ പ്രിപ്പറേഷൻ അതിന് വേണ്ടിയിട്ട് ചെയ്യണം? എനിക്ക് കുറേ കോൾസ് വരും. എൻ്റെ ഈ യാത്ര കണ്ടിട്ട് കുറേ ആളുകൾ വിളിക്കും. ഇതെൻ്റെ ഡ്രീം ജേണിയാണ്, ഞാൻ കുറേ കാലമായി ഇത് ചെയ്യാൻ വിചാരിക്കുന്നു. അപ്പം എന്നിട്ട് അടുത്ത ചോദ്യം അവരുടെ എന്താ വെച്ചാൽ ഇതിന് പാസ്പോർട്ട് വേണമെന്ന് ചോദിക്കുക. അങ്ങനെ നമ്മുടെ ഒരു ഡ്രീം ജേണിയാണ്, നമുക്ക് അത്ര ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യങ്ങളാണെങ്കിൽ നമ്മൾ അതിനെപ്പറ്റി പഠിക്കണം. സാധാരണ എല്ലാവരും ചോദിക്കും, പറയാം എനിക്കിത് എൻ്റെ ഒരു സ്വപ്ന യാത്രയാണെന്നൊക്കെ പറഞ്ഞാൽ അടുത്ത് ചോദിക്കും പാസ്പോർട്ട് വേണോ പിന്നെ വിസ വേണോന്ന് ചോദിക്കുക. ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് പോകണമെങ്കിൽ മസ്റ്റായിട്ട് പാസ്പോർട്ടും വേണം വിസയും വേണം. അപ്പോൾ അവരത് പ്രിപ്പയർഡേ അല്ല, അവർക്ക് അങ്ങനെ ഒരു തോട്ട് ഉണ്ടെന്നല്ലാതെ അവരതിനെപ്പറ്റി ചിന്തിച്ചിട്ടില്ല, പഠിച്ചിട്ടില്ല, ഒന്ന് സെർച്ച് ചെയ്യുക പോലും ചെയ്തിട്ടില്ല എന്നാണ് ആ ചോദ്യത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാവുക. നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അതിന് വെൽ പ്രിപ്പയർഡ് ആയിട്ട് ഓരോ കാര്യങ്ങളും കറക്റ്റായിട്ട് പ്ലാൻഡ് ആയിരിക്കണം. നമ്മളിപ്പം എൻ്റെ ആദ്യത്തെ സിംഗപ്പൂർ യാത്ര 120 ദിവസത്തെ യാത്ര ഞാൻ പ്ലാൻ ചെയ്ത് 8 മാസം കൊണ്ടാണ് ഞാൻ ആ ഒരു കംപ്ലീറ്റ് റൂട്ട് മാപ്പ് റെഡിയാക്കിയത്. ഗൂഗിൾ മാപ്പിൽ അത് സൂം ചെയ്ത് എവിടെയാണോ സിറ്റി ഉള്ളത് എൻ്റെ സ്റ്റേ അവിടുത്തെ സിറ്റി മാർക്ക് ചെയ്ത് അങ്ങനെ ഡിവൈഡ് ചെയ്ത് ഒരു ദിവസം 100-120 കിലോമീറ്റർ അങ്ങനെ ഒരുപാട് കാൽക്കുലേഷനിലാണ് നമ്മൾ യാത്ര പോകേണ്ടത്. കാരണം വഴിയിൽ എവിടെയെങ്കിലും സേഫ് അല്ലാത്ത സ്ഥലത്ത് താമസിക്കാനൊന്നും പറ്റില്ല. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ പുറകിൽ ചെയ്യാനുണ്ട്. നമ്മൾ നല്ലൊരു ഹോംവർക്ക് ചെയ്യണം. ചുമ്മാ ഒരു സൈക്കിൾ എടുത്ത് പോയാൽ ചിലപ്പോൾ യാത്ര നല്ല രീതിയിൽ അവസാനിക്കാൻ ഒരു പ്ലാനിങ്ങും ഇല്ലാതെ യാത്ര പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പം ബുദ്ധിമുട്ടായിരിക്കും അവസാനിപ്പിക്കാൻ. അപ്പം ശരിക്കും വെൽ പ്ലാനിങ് ആയിരിക്കണം. 2-3 ഓപ്ഷൻസ് വേണം. പ്ലാൻ എ വേണം, പ്ലാൻ ബി വേണം, പ്ലാൻ സി വേണം. പ്ലാൻ എ നടന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒരു പ്ലാൻ ബി അവിടെ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ നമ്മൾ സ്റ്റക്കായി പോകും. അപ്പോൾ ഇങ്ങനെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമ്മുടെ സ്റ്റേയും കാര്യങ്ങളൊക്കെ എങ്ങനെയായിരിക്കും? ഇപ്പോൾ ഞാൻ യാത്ര ചെയ്യുന്നത് കംപ്ലീറ്റ്ലി അൺപ്രഡിക്റ്റബിൾ ആയിട്ട്, ഒരു ദിവസം എവിടെ എത്തുന്നൊന്നും എനിക്ക് ഈ യാത്രയിൽ എനിക്കില്ല. അതാ അതിനൊരു വേറൊരു ബ്യൂട്ടി ഉണ്ട്. ഞാൻ പോകുന്ന വഴിക്ക് എവിടെയെങ്കിലും റോഡ് സൈഡിൽ ടെൻ്റ് അടിച്ച് ചിലപ്പോൾ ബസ് സ്റ്റോപ്പിലായിരിക്കും, ചിലപ്പോൾ പെട്രോൾ സ്റ്റേഷനിലായിരിക്കും, ചിലപ്പോൾ ആരുടെയെങ്കിലും വീട്ടിലായിരിക്കും, ചിലപ്പോൾ തടാകക്കരയിലായിരിക്കും. അതിന് വേറൊരു രസമാണ്. പക്ഷേ സേഫായ സ്ഥലങ്ങൾ കണ്ടെത്തി ഏകദേശം ഒരു 4 മണി വരെ സൈക്കിൾ ഓടിക്കുമ്പം ഞാൻ നോക്കും എവിടെയെങ്കിലും സേഫായിട്ടുള്ള സ്ഥലം ഉണ്ടോ നോക്കിയിട്ട് സ്ഥലം കണ്ടെക്കും. എന്നിട്ട് ഇരുടാവുമ്പോൾ സൺസെറ്റിന് ശേഷം അവിടെ പോയി ടെൻ്റ് അടിച്ചിട്ട് താമസിക്കും. അങ്ങനെ ടെൻ്റ് ഒക്കെ അടിച്ചിരിക്കുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിട്ടുണ്ട്? അതുകൊണ്ടാണ് ഞാൻ സൺസെറ്റിന് ശേഷം ടെൻ്റ് അടിക്കുന്നത്. ആരും അറിയില്ല അങ്ങനെ ഒരാൾ ടെൻ്റ് അടിച്ചിട്ടുണ്ട് എന്ന്, ആരും അറിയാത്ത ടെൻ്റ് അടിക്കുന്ന സ്ഥലത്തുള്ള ആളുകളെ അറിയരുത്. കാരണം എൻ്റെ സൈക്കിള് ടെൻറ്റിന് പുറത്തായിരിക്കും, അതിൻ്റെ ഉള്ളിൽ ഞാൻ കിടന്നുറങ്ങുമ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ സൈക്കിള് വേണം, എൻ്റെ കയ്യിലുള്ള ഗാഡ്ജറ്റ്സ് ഒരുപാട് സാധനങ്ങളുണ്ട്. അപ്പം നമ്മളൊരാളവിടെ ടെൻ്റ് അടിച്ചെന്ന് അറിയുമ്പം അത് മിസ്സാവാനുള്ള ചാൻസും കൂടും. അപ്പോൾ അതുകൊണ്ട് ഞാൻ വല്ല കുറ്റിക്കാട്ടിലും ആളുകൾ കാണാതെ പോലീസൊന്നും കാണാതെ, കാരണം ചില കൺട്രീസിൽ പോലീസ് പ്രശ്നമാക്കും, അപ്പോൾ അവരൊന്നും കാണാതെ ടെൻ്റ് അടിച്ച് രാവിലെ അതിരാവിലെ തന്നെ എഴുന്നേറ്റ് പാക്ക് ചെയ്ത് വിടും. അപ്പോൾ ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും? ഫുഡൊരു ടാസ്ക്കാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. എൻ്റെ കയ്യിൽ ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടാവും, ജാമ്, ന്യൂട്ടെല്ല, പിന്നെ ബ്രെഡ്. യൂറോപ്പിൽ എവിടെ ഏത് രാജ്യത്ത് പോയാലും ബ്രെഡ് കിട്ടും, അതും സ്റ്റോക്ക് ഉണ്ടാവും. ഒന്നും കിട്ടിയില്ലെങ്കിൽ ഇത് പെട്ടെന്ന് ഇതെടുത്ത് കഴിക്കും. പിന്നെ യൂറോപ്പിലൊക്കെ എന്ന് പറഞ്ഞാൽ റോഡ് സൈഡിലൊക്കെ ഫ്രൂട്ട്സ്, പ്ലംസ്, ആപ്പിൾ ഒക്കെ ഇങ്ങനെ വളർന്ന് കിടക്കുന്നുണ്ടാവും. കാട്ടിലൂടെയൊക്കെ ആണെങ്കിൽ നല്ല അടിപൊളി ആപ്പിളൊക്കെ കിട്ടും. അപ്പോൾ അതൊക്കെ കുറച്ച് കവറിലാക്കും. ചിലപ്പോൾ ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റൊക്കെ അതാണ്, ആപ്പിൾ. പിന്നെ പല കളറിൽ പ്ലംസ് കിട്ടും, യെല്ലോ, റെഡ്, ബ്ലാക്ക്. ഇതൊക്കെ ഒരു കഥ വായിക്കുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് അങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്. നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. മരത്തും വന്ന് പറിച്ച് കഴിക്കുക, ആരോടും ചോദിക്കണ്ട, കാട്ടിലാണ്. പല എൻ്റെ വീഡിയോസ് കാണുന്നവർ പറയും ഇത് ആരാൻ്റെ മുതൽ കഴിക്കരുതെന്ന്. പക്ഷെ കാട്ടിലുള്ള പഴത്തിനോട് ആരോടും കഴിക്കാം, അത് ധൈര്യമായിട്ട് കഴിക്കാം. അപ്പൊ ഇത്രയും പോയതിലെ ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു രാജ്യം ഏതായിരിക്കും? 29 രാജ്യങ്ങളിലൂടെ ട്രാവൽ ചെയ്തിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് തുർക്കിയാണ്. തുർക്കി അതെന്താ? അവിടുത്തെ ആളുകൾ നല്ല ഹോസ്പിറ്റാലിറ്റി ആണ്, നല്ല ഫുഡാണ്, ലാൻഡ്സ്കേപ്പ്, പിന്നെ അവിടുത്തെ കൺസ്ട്രക്ഷൻ, റോഡ് കാര്യങ്ങളൊക്കെ നല്ല വെൽ പ്ലാൻഡ് ആണ്. നല്ല 4 കിലോമീറ്റർ ദൂരമുള്ള ഒരു ടണലൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ശരിക്കും അടിപൊളിയായിട്ട് കൺസ്ട്രക്ട് ചെയ്ത ഒരു സ്ഥലമാണ്. അതുപോലെ എനിക്ക് ഇനി കാണണ്ട, ഇനി ഞാൻ ഈ നാട്ടിലേക്ക് വരില്ല, അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ട്? അർമേനിയ. അതെന്താ പറ്റി? അവിടുത്തെ ആളുകൾ തീരെ ഫ്രണ്ട്ലി അല്ല, റേസിസം എനിക്ക് നല്ലോണം ഫീൽ ചെയ്തൊരു സ്ഥലമാണ് അർമേനിയ. ഞാൻ അവിടുത്തെ ഒരു ഇൻസിഡൻറ്റ് പറയാം. അർമേനിയ ജോർജിയ ബോർഡറിൽ ഒരു ദിവസം ഞാൻ ആ ബോർഡറിൽ സ്റ്റേ ചെയ്യാമെന്നാണ് വിചാരിച്ചത്, അർമേനിയൻ്റെ സൈഡിൽ.
എങ്ങനെ ഞാൻ വൈകിട്ട് ഒരു 5 മണിയൊക്കെ ആകുമ്പോൾ അവിടെ എത്തി. അവിടെ ഉള്ള ആളുകളോട് ഞാനൊന്ന് സ്റ്റേ ചെയ്തോട്ടെ എന്ന് പറഞ്ഞിട്ട്, കാരണം ആളുള്ള സ്ഥലത്ത് നമുക്ക് ചില സ്ഥലങ്ങളിൽ അവരോട് പെർമിഷൻ വാങ്ങിച്ചിട്ട് വേണം സ്റ്റേ ചെയ്യാൻ. അങ്ങനെ 2-3 പേരോട് ചോദിച്ചിട്ട് അവരൊന്നും സ്റ്റേ ചെയ്യാൻ പെർമിഷൻ തരുന്നില്ല, ചെയ്യണ്ടെന്നാണ് പറയുന്നത്. കാരണം എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഒരു ഇത്ര ആളുകളോട് ചോദിച്ചിട്ട് എല്ലാവരും സ്റ്റേ ചെയ്യേണ്ട സ്റ്റേ ചെയ്യേണ്ട. ഞാൻ അപ്പം തന്നെ ഞാൻ ബോർഡർ ക്രോസ് ചെയ്ത് രാത്രിക്ക് തന്നെ ബോർഡർ ക്രോസ് ചെയ്ത് ജോർജിയൻ്റെ അവിടെ ഒരു ട്രക്കിൻ്റെ മുകളിൽ പോയിട്ട് ടെൻ്റടിച്ച് കിടന്നുറങ്ങി. എനിക്ക് അർമേനിയ അങ്ങനെ അത്ര തീരെ പിടിച്ചിട്ടില്ല, കാരണം അവർ നമ്മളങ്ങനെ സംശയത്തോടെ നോക്കുക, ഒരു നമ്മളെന്തോ ചെയ്യാൻ വന്നതുപോലുള്ളൊരു ഫീലാണ്. നല്ല റേസിസ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ വേറെ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ? ജോർജിയയിലും ഇതുപോലെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. ഒരു ദിവസം രാവിലെ ടെൻറ്റിനുള്ളിൽ നിന്ന് ഭയങ്കര ഒച്ചയും വിളിയും പുറത്ത്, തുറന്നു നോക്കുമ്പോണ്ട് ഒരു പ്രായമായ ആള് വന്നിട്ട് ഭയങ്കര ചീത്ത. പിന്നെ അവരുടെ ലാംഗ്വേജിലായതുകൊണ്ട് എനിക്കൊന്നും മനസ്സിലായില്ല. ഞാൻ എല്ലാം പാക്ക് ചെയ്ത് സൈക്കിളിൽ കയറ്റി ഞാൻ തന്നെ പോയി. ശരിക്കും പറഞ്ഞാൽ റോഡിന്റെ സൈഡിലാണ്, ഒരു പബ്ലിക് പ്രോപ്പർട്ടിയാണ്, ആരോട് ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ പുള്ളി വന്നിട്ട് ഭയങ്കര ഒന്നും പറയാൻ പറ്റില്ല. പിന്നെ പറഞ്ഞാലും അവർക്ക് മനസ്സിലാവില്ല, അവർ പറയുന്നത് നമുക്ക് മനസ്സിലാവില്ല, പിന്നെ കുഴപ്പമില്ലല്ലോ. പിന്നെ ഈ പോകുന്ന സ്ഥലത്തൊക്കെ മലയാളികൾ കാണാറുണ്ടോ? മലയാളികൾ ഇല്ലാത്ത ഒരു രാജ്യം, ഞാൻ കാണാത്ത ഒരു രാജ്യം എന്ന് പറയുന്നത് ഇറാഖാണ്. ഇറാഖിൽ ഇന്ത്യക്കാരെ കണ്ടു, എംബസിയിൽ വർക്ക് ചെയ്യുന്ന 2 ഇന്ത്യക്കാരെ കണ്ടു, പക്ഷെ മലയാളികളെ കാണാത്ത ഇറാഖിൽ കണ്ടിട്ടില്ല. പിന്നെ നോർത്ത് മാസിഡോണിയയിൽ ഞാൻ മലയാളിനെ കണ്ടിട്ടില്ല, അവിടെ ഒരു മലയാളി ഉണ്ട് കണ്ടിട്ടില്ല. പിന്നെ ഇറാനിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ഇറാനിൽ അവിടെ ഒരു കേന്ദ്രീയ വിദ്യാലയം ഉണ്ട്, അവിടെ ഒരു ടീച്ചറുണ്ട്. പിന്നെ എംബസിയിലൊരു ഹാഫ് മലയാളി, പാലക്കാട്ടുകാരനാണ്, പക്ഷേ നോർത്ത് ഇന്ത്യയിൽ അങ്ങനെ ഒരു മലയാളിനെ. അപ്പോൾ ഈ രാജ്യങ്ങളിൽ നിന്നൊക്കെ എല്ലാവർക്കും പല കൾച്ചറും അവരുടെ രീതികളൊക്കെ ഭയങ്കര ഡിഫറെൻ്റ് ആയിരിക്കും. ഇപ്പോൾ ഇന്ന സ്ഥലത്ത് നിന്ന് എനിക്ക് എൻ്റെ ലൈഫിലേക്ക് ഇത് അഡാപ്റ്റ് ചെയ്യണം എന്ന് തോന്നിയിട്ടുള്ള ഏതെങ്കിലും കാര്യമുണ്ടോ? അതോ ഏതെങ്കിലും രാജ്യത്ത് നിന്ന്? അല്ല, ഓരോ സ്ഥലത്തും അവരുടെ കൾച്ചർ ഡിഫറെൻ്റ് ആയിരിക്കും. അതിൽ നല്ലതും ഉണ്ട് മോശവും ഉണ്ട്. നല്ല കാര്യങ്ങൾ അഡാപ്റ്റ് ചെയ്യാൻ എവിടെ ആയാലും എനിക്കിഷ്ടമാണ്, പക്ഷേ ഒരുപാട് മോശം കാര്യങ്ങളും അവിടെ കാണും. ഫോർ എക്സാമ്പിൾ, ഞാൻ പറഞ്ഞു എനിക്ക് തുർക്കി ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ അവിടെ ഉള്ള ആളുകൾ സ്മോക്ക് ചെയ്യും, നല്ല സ്മോക്കാണ്. യൂറോപ്പിൽ കടന്നു കഴിഞ്ഞാൽ പിന്നെ യൂറോപ്പ് എന്നല്ല, ഇറാഖ്, ഇറാൻ അങ്ങോട്ട് കംപ്ലീറ്റ് സ്മോക്കിംഗ് ആണ്. ചിലപ്പോൾ അവരുടെ വെതറിൻ്റെ ഇതായിരിക്കാം, ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ ചെയിൻ സ്മോക്കറാണ്. എനിക്ക് തീരെ ഇഷ്ടമില്ല സ്മോക്കിംഗ്, ഞാൻ അഗെയിൻസ്റ്റ് ആണ്. ഡ്രിങ്ക്സ് അതും അഗെയിൻസ്റ്റ് ആണ്. അത് രണ്ട് കാര്യം എനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത, പിന്നെ അത് അവരുടെ കൾച്ചറാണ്, അവരുടെ കാര്യമാണ്, പക്ഷേ എനിക്ക് അത് തീരെ ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ്. പിന്നെ അവിടെ നല്ല ഒരുപാട് കാര്യങ്ങളുണ്ട്. ഫോർ എക്സാമ്പിള്, നമ്മളിപ്പോൾ ഇവിടെ ഒരു വീട്ടിലൊരു കാര്യം എടുക്കാം, അച്ഛനും അമ്മയും കുട്ടികളാണെങ്കിൽ രാവിലെ ഉറങ്ങി എഴുന്നേറ്റ കുട്ടികൾ നമ്മളാരും വിഷ് ചെയ്യാറില്ല. രാവിലെ തന്നെ പറയും എന്തെങ്കിലും പഠിക്കാനാണെങ്കിൽ പഠിക്കുക, സ്കൂളിൽ പോകും, പെട്ടെന്ന് അതാ പറയാം. പക്ഷെ അവിടെ ഉള്ളവർ ഗുഡ് മോർണിംഗ് അങ്ങോട്ടും ഇങ്ങോട്ടും ഗ്രീറ്റ് ചെയ്യും. നല്ലൊരു ദിവസം സിസ്റ്റം വ്യത്യാസമുണ്ട്. അവർ എണീറ്റ ഉടനെ ഗുഡ് മോർണിംഗ് പപ്പ അല്ലെങ്കിൽ ഗുഡ് മോർണിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഗ്രീറ്റ് ചെയ്തിട്ടാണ് അവർ ആ ദിവസം സ്റ്റാർട്ട് ചെയ്യുക. നമ്മളിവിടെ നേരെ പറയും എഴുന്നേറ്റ് പോയി കുളിക്കുക അല്ലെങ്കിൽ അവരവർ അങ്ങോട്ടും ഭയങ്കര റെസ്പെക്റ്റ് ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. തീർച്ചയായിട്ടും നല്ല ഒരു കാര്യമാണ്. വീട്ടിലിപ്പം മക്കളാണെങ്കിൽ അവരടുത്ത് പോയിട്ട് ഗുഡ് മോർണിംഗ് സുഖാണോ എന്നൊക്കെ ചോദിച്ചിട്ട് അതൊരു നല്ലൊരു പോസിറ്റീവ് ആയിട്ടുള്ളൊരു.